ഇപ്പൊ ടൈനും സറാവത്തിന്റെ മാച്ച് കാണാൻ വേണ്ടി അവനെ അവളുമാരൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ മാച്ച് നടക്കുന്ന സ്ഥലത്തും അപ്പനാണ് ഇത് കണ്ട് അവന്റെ ഫ്രണ്ട്സും എടാ നിന്നെ അവളുമാരായിട്ട് പഠിക്കാനല്ലേ ഞങ്ങൾ പറഞ്ഞു വെച്ചാ പിന്നെ ഇന്നലെ നീ ഇവിടെ വന്ന് എന്നിന് അവന്മാര് പറയുന്നൊന്നും മൈൻഡ് ചെയ്യാതെ അവന് സറാവത്ത് പറഞ്ഞ പോലെ അവന്റെ ജേഴ്സി ഇട്ടോണ്ട് അവിടെ വന്നേക്കും അപ്പനാണ് സറാവത്തും ടൈനോടെ വന്നേക്കുന്നുണ്ട് അവൻ എനർജിയോടെ ഫുട്ബോൾ കളിക്കുമ്പോ തന്നെ ഒരുത്തിനെ തള്ളിയിട്ട് ഫൗൾ കാണിച്ചു നിറഞ്ഞ് നമ്മളെ സറാവത്തിന്റെ ടീമിനെ പൊട്ടിക്കും അപ്പനാണ് ഇത് കണ്ട് അവന്മാരും എടാ ടൈൻ സറാവത്തിന്റെ ടീം പൊട്ടി അതുകൊണ്ട് ഡീൽ അനുസരിച്ച് അവൻ തന്നെ ശല്യപ്പെടുത്തില്ല എന്നിന് അവന്മാരും പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നമ്മളെ ടൈനെ അതി സന്തോഷം കാണത്തില്ല അതേസമയം കളി തോറ്റുണ്ട് ഇനി തൊട്ട് അവനെ ടൈനെ കാണാൻ പറ്റാത്ത വിഷമത്തി സറാവത്ത് നിൽക്കും അങ്ങനെ മാച്ചിന് ശേഷം ടൈന്റെ ഫ്രണ്ട്സ് ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ വിളിക്കുമ്പോഴാണ് അവനും പെട്ടെന്ന് സറാവത്തിനോട് വിഷമിച്ചിട്ട് എടാ നിങ്ങളൊക്കെ ആദ്യം പോ ഞാൻ പതിയെ വന്നോളാം എന്നിന് അവൻ അവിടെ നിന്ന് നമ്മുടെ സറാവത്തിനെ കാണാൻ വേണ്ടി പോകും അപ്പനാണ് ടൈനെ കണ്ട് അവനും പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ടൈനെ അവൻ തടഞ്ഞിട്ട് സറാവത്ത് നീ മാച്ച് തോറ്റ നീ എന്നെ മിണ്ടത്തില്ലെന്ന ഡീൽ ചെയ്ത അല്ല ഞാൻ നിന്നോട് മിണ്ടത്തില്ലെന്നല്ല എന്നിന് അവൻ അടുത്തിരുന്നിട്ട് പറയും സറാവത്ത് ഇന്നത്തെ മാച്ച് നീ കാണിച്ച ഫൗൾ അല്ല അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ മാച്ച് ടൈ ആയന അതുകൊണ്ട് ഈ മാച്ച് നമ്മൾ കണക്കൂട്ടണ്ട ഇനി അടുത്ത മാച്ച് നമുക്ക് ഈ ഡീൽ നോക്കാം എന്നിന് ടൈം പറഞ്ഞിട്ട് അവന് സന്തോഷപ്പെടും അപ്പോഴാണ് ടൈന അവന്റെ ഡ്രസ് നോക്കിയിട്ട് സറാവത്ത് ഇതെന്തോ സൂപ്പർ ബ്രൈറ്റ് നെയ്തേക്കുന്ന ഇത് ആരുടെ ജെർസിയാ എന്നിന് അവൻ ചോദിക്കും അവനും ഞാൻ സൂപ്പർ ബ്രൈറ്റ് ഉദ്ദേശിച്ചത് നിന്നെയാ എന്നിന് അവനും പറഞ്ഞ് ഇവരുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് നടക്കും അപ്പോഴാണ് സറാവത്ത് നടക്കാൻ പറ്റാതെ ആക്ട് ചെയ്തിട്ട് ടൈൻ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ല തലയൊക്കെ കറങ്ങി ഞാൻ മൊത്തത്തിൽ ക്ഷീണിച്ചുപോയി അതുകൊണ്ട് നീ എന്നെ വീട്ടിൽ കൊണ്ടാക്കോ എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് ടൈനും ആ എന്നാ ശരി വണ്ടി എടുത്ത് താക്കോലിട് എന്നിന് അവനും വായിച്ചിട്ട് പോക്കറ്റ് ഒക്കെ നോക്കുമ്പോഴാണ് ഹെഡ്സെറ്റ് ഗ്രൗണ്ടിൽ തന്നെ മറന്നുവെച്ച കാര്യം ഓർമ്മ വരുന്നത് അപ്പൊ പെട്ടെന്ന് അവനും ഓ സറാവത്ത് എന്റെ ഹെഡ്സെറ്റ് ഞാൻ മറന്ന് അവിടെ വെച്ച് നീ ഇവിടെ നിൽക്കും ഞാൻ പോയി എടുത്തുതരാം എന്നിന് അവൻ പറയുമ്പോൾ സറാവത്ത് എനർജിയോടെ ആ നീ പോയിട്ട് പതിവാ ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്നിന് അവൻ എനർജറ്റിക് ആയിട്ട് പറയുമ്പോഴാണ് ഇത് കണ്ടിട്ട് അതിനും സറാവത്ത് നിനക്ക് വയ്യെന്ന് പറഞ്ഞ പക്ഷെ ഇപ്പൊ നല്ല ഉഷാറാണല്ലോ എന്നിന് അവനും ജയിക്കുമ്പോൾ വീണ്ടും സറാവത്ത് ആക്ട് ചെയ്യും അതിനുശേഷം അവനും മൈൻഡ് ചെയ്ത് ഹെഡ്സെറ്റ് എടുക്കാൻ വേണ്ടി പോകും അപ്പോഴാണ് കറക്റ്റ് ആ സമയത്ത് സറാവത്തിന് അടിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് അവിടെ വന്നിട്ട് എടാ നീയാണ് എന്റെ ഫ്രണ്ടിനെ ശല്യപ്പെടുത്തുക എന്നിന് അവന്മാരിൽ അവനിട്ട് അടിക്കും അപ്പൊ ഇത് കണ്ടിട്ട് അതിനും ചോദിക്കുക വരുമ്പോ തന്നെ അവന്മാർ അവനെ അടിച്ചും തറയിലാക്കും അതിനുശേഷം സറാവത്ത് ഓടിച്ചെന്ന് ടൈനെ വിളിച്ചുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോകും അതിനുശേഷം അവന് ടൈന് ബാൻഡേജ് ഇട്ടുണ്ട് ഓ അടിക്കാൻ വന്ന ഗ്രൂപ്പ് ഏതാന്ന് അറിയത്തില്ല ഒരു വർഷം മുമ്പേ എന്നെ അടിച്ചവന്മാരായിരിക്കും എന്തായാലും ഈ തവണ എനിക്ക് പ്രധാനപ്പെട്ട നിന്നെ അവന്മാർ കൈവച്ചുകൊണ്ട് ഇനി എനിക്ക് നോക്കി നിൽക്കാൻ പറ്റത്തില്ല എന്നിന് അവനും പറഞ്ഞുകൊണ്ട് ബാൻഡേജ് ഇടും അപ്പോഴാണ് ടൈനും ആ സറാവത്ത് എന്നാ പിന്നെ ഞാൻ വീട്ടിലേക്ക് പോട്ടെ ഇപ്പൊ തന്നെ ലേറ്റായി എന്നിന് അവനും പറയുമ്പോഴാണ് സറാവത്തും ടൈൻ ഇപ്പൊ നീ പുറത്തു വന്ന ഡേഞ്ചറാ അതുകൊണ്ട് ഇന്ന് രാത്രി നീ എന്റെ റൂമിൽ തന്നെ കടന്നു നിനക്ക് വേണ്ടി ബ്രഷ് ടവൽ എല്ലാം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്നിന് അവനെല്ലാം റെഡി ആയിട്ടിരിക്കും അങ്ങനെ ഇത് കണ്ട് അവന് ഷോക്കായി നിൽക്കുമ്പോഴാണ് സറാവത്ത് രാത്രി കിടക്കാൻ പോകുമ്പോൾ ആ ടൈൻ നിനക്ക് കിടക്കാൻ വേണ്ടി അവിടെ ഒരു സോഫയുണ്ട് പിന്നെ ഇവിടെ ഞാനും ഉണ്ട് പക്ഷെ ബെസ്റ്റ് സീറ്റ് എന്റെ അടുത്ത എന്നിന് അവനും പറയുമ്പോൾ ഇത് കേട്ട് ടൈന് സോഫയിൽ ചെന്ന് കിടക്കും അപ്പോഴാണ് കുറച്ച് സമയം കഴിഞ്ഞ് സറാവത്ത് അവന്റെ കൂടെ ഒന്ന് കിടക്കുന്നത് അപ്പൊ ഇത് കണ്ടിട്ട് അവനും എടാ ഞാൻ സോഫ ചൂസ് ചെയ്യാൻ കാരണം എനിക്ക് ഒറ്റയ്ക്ക് കിടക്കണമെന്ന് എന്നിന് അവൻ പറയുമ്പോൾ സറാവത്തും പക്ഷെ ടൈൻ നീ സോഫ വേണമെന്നല്ലേ പറഞ്ഞുള്ളൂ ഒറ്റയ്ക്ക് കിടക്കണമെന്ന് പറഞ്ഞില്ലല്ല എന്നിന് അവനും പറഞ്ഞിട്ട് ടൈൻ്റെ കൂടെ തന്നെ കിടന്നുറങ്ങും അങ്ങനെ അടുത്ത ദിവസം ഇവരുടെ ലൈബ്രറി ചെന്ന് പഠിക്കുമ്പോഴാണ് ടൈനും തണുക്കുന്നുണ്ട് സറാവത്തും കോട്ടെടുക്കാൻ വേണ്ടി പോകും അപ്പോഴാണ് ആ സമയത്ത് മില്ലവിടെ വന്നിട്ട് അവന്റെ കോട്ട് വരെ ടൈൻ ഇട്ട് കൊടുക്കും അപ്പൊ ഇത് കണ്ട് സറാവത്ത് അവനെ പിടിച്ച് തള്ളിയിട്ട് നീ എന്തോ ചെയ്യുന്ന അവന് തണുക്കുവാണെങ്കിൽ കോട്ടിടാ എനിക്കറിയാം എന്നിന് അവൻ ദേഷ്യപ്പെടുമ്പോൾ മില്ലും ഓ നിന്റെ ബോയ് ഫ്രണ്ട് തണുത്തണ്ടപ്പം ഞാൻ എന്റെ കോട്ട് ഇട്ട് കൊടുത്തേ ഉള്ളൂ എന്നിന് അവനും പറയുമ്പോൾ സറാവത്ത് അവന്റെ കോട്ടെടുത്ത് തിരിച്ചു കൊടുക്കും അപ്പോഴാണ് അവനും സറാവത്ത് നിന്റെ ചെറുക്കണേ നീ നല്ലോണം നോക്കിയോ കാരണം അവന് കുറെ പേർക്ക് ആവശ്യമുണ്ട് എന്നിന് അവനും പറയുമ്പോഴാണ് സറാവത്തും ദേഷ്യപ്പെട്ട് ആ അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ പട്ടിയെ പോലെ പുറയെന്ന് കടിക്കായിരുന്നാ മതി എന്നിന് അവൻ പറയുമ്പോഴാണ് മില്ലും എന്തോ അളാ നീ ആരെയാ പട്ടിന്ന് വിളിക്കുന്നത് ഞാൻ അടിക്കുവാണ് നേരിട്ട് നടിക്കത്തേ ഉള്ളൂ എന്നിന് അവരുടെ അടി വിടുമ്പം സറാവത്തിന്റെ ഫ്രണ്ട്സ് അവിടെ വരും അപ്പൊ ഇത് കണ്ടിട്ട് മില്ലും എന്നാ ശരി നമ്മൾ ഇതിന് മുമ്പ് ബാക്കി വെച്ച് ബിസിനസ് ഗ്രൗണ്ടിൽ വെച്ച് കാണാം എന്നിന് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും അപ്പോഴാണ് ഇത് കേട്ടിട്ട് അതിനും സറാവത്ത് അവൻ ബാക്കി വെച്ച് ബിസിനസ് എന്ന് ഉദ്ദേശിച്ചത് ഇന്നലെ നിന്നെ അടിക്കാൻ വന്ന കാര്യമാണോ അപ്പൊ ഇവനായിരുന്നു ഇന്നലെ വന്ന് എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് സറാവത്തും ആർക്കറിയാം ഒരുപക്ഷെ അത് ഇവനായിരിക്കും എന്തായാലും അവൻ പറഞ്ഞ പോലെ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ കാണാം എന്നിന് അവന്മാര് സംസാരിക്കുന്നൊക്കെ നമ്മുടെ അനിയനും കേട്ടോണ്ടിരിക്കും അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ടൈനും സറാവത്ത് അവൻ വിളിച്ചു നിറഞ്ഞ് നീ ഇന്ന് ഗ്രൗണ്ടിൽ പോയൊന്നും കളിക്കണ്ട അത് മിക്കവാറും നിനക്ക് ഡേഞ്ചർ ആകത്തേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് നീ പ്രോമിസ് ചെയ്ത് നീ കളിക്കത്തില്ലെന്ന് എന്നിന് അവനെ അവനെ കൊണ്ട് പ്രോമിസ് ചെയ്യിപ്പിക്കും അങ്ങനെ അതിനുശേഷം മാച്ച് തുടങ്ങുന്ന മുമ്പേ നമ്മുടെ അനിയനും മില്ലിനെ കാണാൻ വേണ്ടി വരും അപ്പോഴാണ് അവനും ആ നീ വന്ന നന്നായി ഞാൻ ആ സറാവത്തിന് കൊല്ലാൻ പോകും നീ വരുന്ന എന്നിന് അവൻ പറയുന്നിട്ട് അനിയൻ ടെൻഷനായി നിൽക്കും അപ്പോഴാണ് അവൻ അടിച്ചിട്ട് എടാ ഞാൻ ചുമ്മാ അറിഞ്ഞാടാ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകാനാ എന്നിന് അവൻ പറയുമ്പോൾ അനിയനും മിൽ നീ ഇന്ന് കളിക്കുമ്പോൾ അവനും ചെയ്യത്തില്ലല്ലോ എന്നിന് അവൻ ചോദിക്കുമ്പോൾ മില്ലും അതെന്തോ നീ അങ്ങനെ ചോദിച്ചാ നീ എന്റെ ഭാഗത്താണോ അല്ല അവന്റെ ഭാഗത്താണോ എന്നിന് അവൻ ചോദിച്ചാൽ അനിയനും മിൽ ഞാൻ എപ്പോഴും നിന്നെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ എന്നിന് അവന് ടെൻഷനായിട്ടിരിക്കും അപ്പോഴാണ് സറാവത്തും ടൈന് പ്രോമിസ് ചെയ്ത പോലെ അവനും കളിക്കാതെ മാറിയിരിക്കും പക്ഷെ മിൽ സറാവത്തിന്റെ ഫ്രണ്ട്സിനെ കളിക്കുമ്പോൾ മനഃപൂർവ്വം തള്ളിയിട്ട് ഫൗൾ കാണിക്കും അപ്പൊ ഇത് കണ്ട് സറാവത്തും ദേഷ്യപ്പെടുമ്പോൾ അവന്മാരെ അവനെ വരണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും കളിച്ചോണ്ടിരിക്കും അവരാണ് മില്ല് വീണ്ടും ഫൗൾ കാണിച്ച് അവന്മാരെ തള്ളിയിടുന്നത് അപ്പൊ ഇത് കണ്ട് സറാവത്തും ദേഷ്യപ്പെട്ട് കളിക്കാൻ വേണ്ടി കയറും അതിനുശേഷം അവനൊരു ഗോൾ അടിച്ചിട്ട് വീണ്ടും കളിക്കുമ്പോഴാണ് മില്ല് അവനെ തള്ളിയിട്ട് സറാവത്തിന്റെ കാല് ഒളുക്കും അങ്ങനെ അതേസമയം ഇത് കണ്ടിട്ട് നമ്മുടെ ടൈനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തോണ്ട് അവനും പെട്ടെന്ന് ബോധം കെട്ടി വീഴും അതേസമയം റഫറിയും മില്ലിന് റെഡ് കാർഡ് കൊടുത്തോണ്ട് അവനും പെട്ടെന്ന് ടൈനെ രക്ഷിക്കാൻ വേണ്ടി എടുത്തു വരും അപ്പോഴാണ് ഇത് കണ്ട് സറാവത്തും ആ വേദനയോട് അവനും വന്നിട്ട് എടാ നീ മാറ് അവനെ രക്ഷിക്കാൻ എനിക്കറിയാം എന്നിന് അവരുടെ അടി വിടുമ്പോഴാണ് ഇത്
കണ്ട അവളുമാരും ഗായ്സ് നിങ്ങൾ അടികൂടുന്നൊക്കെ പുറത്തു വെച്ചോ, അത് ഇവനെ നോക്ക് എന്നിന് അവര് പറയുന്നിട്ട് സറാവത്തും ടൈൻ നിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിന് അവന്റെ പൾസ് നോക്കുമ്പോൾ ടൈൻ അവന്റെ കാല് കണ്ടിട്ട് സറാവത്ത് നിന്റെ കാലാദ്യം നോക്ക് എന്നിന് അവനും പറഞ്ഞിട്ട് ബോധം കെട്ടി വീഴും. അങ്ങനെ അതിനുശേഷം അവെല്ലാം ടൈൻ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കും. അപ്പോഴാണ് കുറച്ച് സമയം കഴിഞ്ഞ് അവൻ എഴുന്നിട്ടിട്ട് എടാ സറാവത്തിന്റെ കാല് വിളിക്കായിരുന്നല്ലോ അവനോടൊപ്പം എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് കൂട്ടുകാരനും ടൈൻ ഇത്രയും സമയം അവൻ നിനക്ക് വേണ്ടി കാവലിന്നിട്ട് ഇപ്പോഴാ പോയി കടന്നുറങ്ങുന്നത്. അവൻ നിന്നോട് ഒത്തിരി സ്നേഹമുണ്ടെന്ന് തോന്നുന്നു, കാരണം സ്വന്തം കാലുവലി നോക്കാതെ അവൻ നിന്നെ കുറിച്ച് വിഷമിച്ച് ഇവിടെ തന്നെ ഇരുന്നുണ്ടെന്ന് പിന്നെ ഞങ്ങളെ വിളിച്ചോണ്ട് പോയി അവന്റെ കാല് കാണിച്ച് എന്നിന് അവനും പറഞ്ഞിട്ട് ടൈനും സറാവത്തിനെ വിളിച്ചുണർത്താതെ അവന് പുതപ്പിട്ട് കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് സറാവത്ത് ഉറങ്ങാതെ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്. അതിനുശേഷം അവന് ഡിസ്ചാർജായി തിരിച്ച് സ്കൂളിലേക്ക് പോകും, കാരണം നമ്മൾ സറാവത്തിന് ഒരു മ്യൂസിക് ഷോ ഉണ്ട്, അതിനവൻ ലീഡർ ആയതുകൊണ്ട് അവന് ക്ലബ്ബിൽ പോകുമ്പോഴാണ് അവനെ കണ്ടിട്ട് ലീഡറും സറാവത്ത് ഞാൻ നിന്നെ നോക്കി ഡോക്ടറിനോട് പോയി അന്വേഷിച്ച് അവർ പറഞ്ഞ് ഒരു രണ്ടു മൂന്നാഴ്ചത്തേക്ക് നീ സ്ട്രെയിൻ ചെയ്യാൻ പാടില്ലെന്ന്, അതുകൊണ്ട് ഈ തവണ നീ വരണ്ട എന്നിനെ ലീഡർ പറയുമ്പോൾ അവനും ഓ എനിക്കെന്താ ഭക്ഷണം എനിക്കൊരു കുഴപ്പമില്ല എന്നെ കൊണ്ട് ഗിത്താറൊക്കെ വായിക്കാൻ പറ്റും എന്നിന് അവൻ എത്ര പറഞ്ഞാലും ലീഡർ അതിനെ സമ്മതിക്കത്തില്ല. അപ്പോഴാണ് ഇത് കേട്ട് ടൈനും എന്നാ പിന്നെ സറാവത്തിനവരം ഞാൻ വായിച്ചാലും മതിയോ എന്നിന് അവൻ ചോദിച്ചവിടെ ഗ്രീന് ചാടി എഴുന്നിട്ട് എനിക്കധികം കുഴപ്പമൊന്നുമില്ല നീ പാടിയതിനു ശേഷം ഞാൻ സ്റ്റേജ് വെച്ച് മാസം കാണിക്കാൻ പോവാ എന്നിന് അവൻ പറഞ്ഞിട്ട് അവിടെ എല്ലാവരും ചാടി എഴുന്നിട്ട് അവരോരോരുത്തരും വായിക്കാൻ പറയും. അങ്ങനെ ഇത് കേട്ടതോടെ ലീഡറും പുതിയതായിട്ട് വന്നവർക്കെല്ലാം ചാൻസ് കൊടുക്കാൻ തീരുമാനിക്കും. അപ്പോഴാണ് ഇത് കണ്ട് സറാവത്തും ടൈന്റെ ഫ്രണ്ടിനോട് പറയും എടാ ടൈൻ പുതിയതായതുകൊണ്ട് അവന് സ്റ്റേജിൽ ചെന്നൊന്നും വായിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കാവ, കാരണം അവൻ തോക്കുന്ന എനിക്ക് ഇഷ്ടമല്ല എന്നിന് അവൻ പറയുന്നിട്ട് ഫ്രണ്ടും സറാവത്ത് അവനിത് ചെയ്യുന്നതൊക്കെ നിനക്ക് വേണ്ടിയാ, അതുകൊണ്ട് അവനെ ചെയ്യട്ട്. അങ്ങനെ ഇപ്പൊ അവൻ പറഞ്ഞിട്ട് സറാവത്തും ടൈനെ വീട്ടിൽ വിളിച്ചുണ്ടായി അവന് പ്രാക്ടീസ് കൊടുക്കും. അപ്പോഴാണ് അവനും ടൈൻ നീ ഏത് പാട്ട് പാടാനെ തീരുമാനിച്ചേക്കുന്നത്, ആ സ്ക്രബിന്റെ പാട്ടാണോ, അങ്ങനെയാണ് മിക്കാറും ഞാൻ അവരെ കൊളവാക്കും എന്നിന് അവൻ പറയുമ്പോഴാണ് ഇത് കേട്ട് ടൈനും അതും തോന്നി അങ്ങനെ പറഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാൻഡ് ആ സ്ക്രബാ, കാരണം എനിക്ക് ഗേൾഫ്രണ്ട് കിട്ടിയപ്പോഴും പിന്നെ ബ്രേക്കപ്പ് ആയപ്പോഴും എല്ലാ സമയത്തും ഇതാ എന്റെ കൂടെ നിന്ന്, അതുകൊണ്ട് ഞാൻ അവരുടെ പാട്ടാ പാടാൻ വന്നത് എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് സറാവത്തും ഷെ എന്നാ പിന്നെ എനിക്ക് സ്ക്രബ് ആയാൽ മതിയായിരുന്നു, കാരണം എല്ലാ സമയത്തും ഇനി നിന്റെ കൂടെ നിൽക്കായിരുന്നില്ല എന്നിന് അവനും പറഞ്ഞ് ടൈൻ്റെ കയ്യിൽ നിന്ന് ഗിത്താർ എടുത്ത് മാറ്റി വെച്ച് അവന്റെ മുറിവിനകത്ത് ബാൻഡേജ് ഇട്ട് കൊടുക്കും. അപ്പോഴാണ് ഇത് കണ്ട് ടൈനും സറാവത്ത് ഇതുവരെ എനിക്കിങ്ങനെ ആരും ബാൻഡേജ് ഇട്ട് തന്നിട്ടില്ല എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് സറാവത്തും പറയുന്നേട്ട ഞാൻ കുറെ പേരുടെ കൈ ബാൻഡേജ് ഇട്ടാണ് കാണല്ല, ഞാൻ ആദ്യമായിട്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി ബാൻഡേജ് ഇടുന്നത് എന്നിന് അവനും പറഞ്ഞിട്ടും കിടക്കും. അതിനുശേഷം ടൈൻ ഉറങ്ങാതെ അവനെ മ്യൂസിക് ഷോയ്ക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം സറാവത്തിന്റെ അനിയനെ മില്ലിനോട് കളിക്കുമ്പോൾ അവൻ സറാവത്തിന്റെ കാല് ഒടിച്ചണക്ക് മനപ്പൂർവ്വം അനിയനെ മില്ലിനെ തള്ളിയിട്ട് കളിക്കും. അപ്പൊ ഇത് കണ്ട് അവനും എടാ നിനക്കെന്ത് പറ്റിയടാ വെറുതെ നിന്നെ നീ എന്നെ തള്ളിയിടുന്നത് എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് അനിയൻ ദേഷ്യപ്പെട്ട് മിൽ നീ സറാവത്തിന് ഇങ്ങനെയല്ലേ വേദനിപ്പിച്ച, ആ സറാവത്ത് വേറെ ആരുമില്ല അതെന്റെ ചേട്ടന എന്നിന് അവനും പറഞ്ഞിട്ടങ്ങ് പോകും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം സറാവത്ത് ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് അവിടുത്തെ നഴ്സ് നാളെ ഒന്ന് ഡോക്ടറിനെ കാണാൻ പറയും. അപ്പൊ ഇത് കേട്ട് അവനും നഴ്സ് എനിക്ക് നാളെ വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് പിന്നെ വല്ലതും വന്നാൽ കണ്ടാൽ മതിയോ എന്നിന് അവനും ടൈൻ്റെ മ്യൂസിക് ഷോ ഉള്ളതുകൊണ്ട് പറയും. അപ്പൊ ഇത് കേട്ട നഴ്സും ഓ മോനെ ഡോക്ടർ നാളെ മാത്രമേ ഉള്ളൂ ഫ്രീ ആകുന്നത്, അതുകൊണ്ട് നീ നാളെ തന്നെ വരണം എന്നിന് അവർ പറഞ്ഞിട്ട് നമ്മുടെ സറാവത്ത് അപ്സെറ്റ് ആയിട്ടിരിക്കും. അപ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞിട്ട് ടൈനും എടാ സറാവത്ത് ഞാൻ മ്യൂസിക് ഷോയ്ക്ക് പങ്കെടുക്കാൻ കാരണം നീ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാ, അതുകൊണ്ട് നീ എന്നെ കുറിച്ചൊന്നും വിഷമിക്കണ്ട ഞാൻ നല്ലോണം പാടും എന്നിന് അവനവനെ സമ്മാനപ്പെടുത്തും. അപ്പോഴാണ് ഇത് കേട്ട് സറാവത്തും എന്നാ ശരി ടൈൻ നീ എങ്ങനെയാ പാടുന്നതെന്ന് എനിക്ക് കാണണം, അതുകൊണ്ട് നമ്മൾ ഇപ്പൊ തന്നെ സ്റ്റേജിൽ പോവാം എന്നിന് അവനും വിളിച്ചോണ്ട് ആ രാത്രി സ്കൂളിൽ പോകും. അപ്പോഴാണ് ടൈന് സ്റ്റേജ് കയറുമ്പോൾ തന്നെ നെർവസ് ആയിട്ട് ഓ സറാവത്ത് എനിക്ക് ഇവിടെ കയറുമ്പോൾ തന്നെ നല്ല ടെൻഷൻ ആകുന്നില്ല എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് സറാവത്തും ടൈൻ ഇപ്പൊ ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നിട്ട് നിനക്ക് ടെൻഷൻ ആകുന്നു, എന്നാ പിന്നെ നാളെ എല്ലാവരും ഫ്രണ്ട് വെച്ച് നീ എങ്ങനെ വായിക്കും, അതുകൊണ്ട് ഞാൻ പറയുന്ന നിനക്ക് നീ ഒരു സിനിമയിലെ നായകനായിട്ട് വിചാരിച്ച് നിന്റെ ടെൻഷൻ എല്ലാം കുറയ്ക്കും എന്നിന് അവനും ടൈൻ പാടുന്ന വീഡിയോ എടുക്കും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം ടൈനും സ്റ്റേജ് വെച്ച് പാടാൻ പോകുമ്പോഴാണ് അവനെ നെർവസ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോഴാണ് കറക്റ്റ് ആ സമയത്ത് സറാവത്ത് ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ കാലുവെച്ച് വെക്കുന്നത്. അങ്ങനെ അതോർത്ത് അവനും പേടിയെല്ലാം മാറ്റി അവരുടെ എല്ലാവരും ഫ്രണ്ട് വെച്ചും പാട്ട് പാടും. അപ്പോഴാണ് കറക്റ്റ് അതേ സമയം തന്നെ നമ്മുടെ സറാവത്ത് ഹോസ്പിറ്റലിൽ പോയിട്ട് അവനും തിരിച്ചുവരും. അങ്ങനെ ഇത് കണ്ടതോടെ ടൈന് സന്തോഷപ്പെട്ട് പാടുമ്പോഴാണ് സറാവത്തിന്റെ ഫ്രണ്ട് അവിടെ നിന്നുണ്ട് എടാ ടൈൻ എന്റെ കൂട്ടുകാരെ സറാവത്തിന് നിന്നെ ഇഷ്ടാ, അതുകൊണ്ട് നീ അവന്റെ ബോയ് ഫ്രണ്ട് ആകാവോ എന്നിന് അവന് ശബ്ദത്തിൽ പറയുമ്പോഴാണ് ഇത് കേട്ട് സറാവത്തും എടാ നീ എന്തുകൊണ്ട് കാണിക്കുന്നത് എന്നിന് അവനെ തടയാൻ നോക്കും. അപ്പോഴാണ് അവനും സറാവത്ത് ഇനി എത്ര കാര്യം ഇങ്ങനെ മിണ്ടായിരിക്കും, ഒരേശം നീ ഇപ്പൊ അവനെ പ്രൊപ്പോസ് ചെയ്തില്ലെങ്കിൽ ഞാൻ അവനെ പൊക്കിക്കൊണ്ടുപോകും എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് സറാവത്തും പതി തിരിഞ്ഞിട്ട് ടൈൻ ഞാനും നിന്റെ പുറേ നടന്ന് മടുത്തുപോയി, അതുകൊണ്ട് നീ എന്റെ ബോയ് ഫ്രണ്ട് ആകാവോ എന്നിന് അവനെ എല്ലാവരും ഫ്രണ്ട് വെച്ച് പ്രൊപ്പോസ് ചെയ്യും. അങ്ങനെ ഇത് കേട്ട് ടൈൻ ഷോക്ക് ആയിരിക്കുമ്പോഴാണ് നമ്മുടെ ലീഡർ സ്റ്റേജിൽ കയറി നിന്നിട്ട് ആ ഗായ്സ് ഇതെല്ലാം നമ്മുടെ മ്യൂസിക് ഷോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സ്ക്രിപ്റ്റ്, അതുകൊണ്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണ്ട എന്നിന് അവൻ അവിടെ നിന്ന് ടൈനെ പറഞ്ഞേക്കും. അപ്പോഴാണ് ഇത് കേട്ട് സറാവത്തിന്റെ ഫ്രണ്ട്സും എടാ നീ കഷ്ടപ്പെട്ട് പ്രൊപ്പോസ് ചെയ്തിട്ടും ആ ലീഡർ ഇത് ഷോ ആയിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞല്ലേ എന്നിന് അവന്മാർ പറയുമ്പോഴാണ് ഇത് കേട്ട് സറാവത്തും എടാ അവൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അടുത്ത് വരുന്ന ആൾക്കാരൊക്കെ പെർഫോം ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, അതുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞു എന്നിന് സറാവത്തും പറഞ്ഞിട്ട് അവന്മാരുടെ ഒരൊറ്റ കേട്ട് അവരവിടെ നിന്ന് പോകും. അപ്പോഴാണ് ടൈനും സറാവത്ത് നീ പിന്നെ പ്രൊപ്പോസ് ചെയ്തത് ആ ഷോ ആയിട്ട് ബന്ധപ്പെട്ടതല്ല അല്ലാതെ സത്യത്തിനെ പ്രൊപ്പോസ് ചെയ്തതല്ല, കാരണം ഞാൻ ഒരു സെക്കൻഡ് ഷോക്കായി പോയി എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് സറാവത്തും ടൈൻ അപ്പൊ അത് റിയൽ അല്ലാത്തോണ്ട് നീ ഇപ്പൊ ഹാപ്പി ആണോ എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് ടൈനും കരഞ്ഞോണ്ട് സറാവത്ത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിനക്ക് വരെ ഞാൻ ഇന്ന് പാട്ട് പാടുന്നതായിരുന്നു, പക്ഷെ അത്
അതും ഇപ്പൊ കുളമായി പോയില്ല എന്നെ അവനെ വിഷമിക്കുമ്പോഴാണ് ഇത് കണ്ട് സാർ അവത്തും ടൈൻ ഞാനിപ്പോ റിയൽ ആയിട്ട് പറയാ എനിക്ക് നിന്നെ ഇഷ്ടമാണ് നിന്റെ ബോയ് ഫ്രണ്ട് ആകോ എന്നെ അവൻ ചോദിക്കുമ്പോഴാണ് ടൈൻ അതിന് റിപ്ലൈ ആയിട്ട് ഒരു പേപ്പർ എഴുതി അവന്റെ കൊടുത്തിട്ട് പറയും സറാവത്ത് എനിക്ക് എപ്പോഴും ഹാപ്പി എൻഡിങ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇതിനെ സമ്മതിക്കുന്നു എന്നെ അവനും പറഞ്ഞിട്ട് സറാവത്ത് നോക്കുമ്പോഴാണ് ടൈൻ ഇനി തൊട്ട് സറാവത്തിന് ബോയ് ഫ്രണ്ട് പറഞ്ഞ് ആ പേപ്പറിനകത്ത് എഴുതിയേക്കും അങ്ങനെ ഇത് കണ്ടതോടെ അവനെ സന്തോഷപ്പെട്ട് ഹഗ് ചെയ്യും അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം അവരുടെ ഫ്രണ്ട്സിനോടെ ഈ കാര്യം പറയാതിരിക്കുമ്പോഴാണ് ടൈന്റെ ഫ്രണ്ട്സ് അവനോട് ചോദിക്കുന്നത് എടാ ഇന്നലെ എല്ലാവരുടെ ഫ്രണ്ട് വെച്ചും സറാവത്ത് എന്നെ പ്രൊപ്പോസ് ചെയ്തെന്ന് അറിഞ്ഞായിരുന്നല്ലേ പക്ഷെ അതൊരു ഷോയിന്റെ ഭാഗമായിട്ടാണ് എല്ലാരും പറയുന്നത് പക്ഷെ എനിക്കത് വിശ്വാസമില്ല സത്യം പറ നീ ഇപ്പൊ അവന്റെ ബോയ് ഫ്രണ്ട് ആയ അങ്ങനെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ തോൽവി നീയ കാരണം നീ എപ്പോഴും അവനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞുള്ളു എന്നിന് അവന്മാരും പറയുമ്പോഴാണ് ഇത് കേട്ട് ടൈനും മേടിച്ചിട്ട് എടാ നിങ്ങൾ എന്തോടാ പറയുന്നത് ഞാൻ എങ്ങനെ അവനെ സ്നേഹിക്കും എന്റെ ലെവൽ എന്തോ അവന്റെ ലെവൽ എന്തോ എന്നിന് അവനെ ആറ്റിറ്റ്യൂഡ് പിടിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ സറാവത്ത് ഫ്രണ്ട്സ് അവിടെ വരുന്നത് അപ്പൊ ഇത് കണ്ടതോടെ ടൈനും മേടിച്ച് സറാവത്തിന് അടിച്ചോണ്ട് ഒറ്റയ്ക്ക് സംസാരിക്കും സറാവത്ത് നമ്മൾ തമ്മിൽ ഒന്നിച്ച കാര്യം നീ നിന്റെ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞ എന്നിന് അവൻ ചോദിക്കുമ്പോൾ അവനും ഇല്ല നീയല്ലേ പറഞ്ഞ എല്ലാരും വിളിച്ച് ഒരുമിച്ച് പറയാന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് ടൈന് ആശ്വാസപ്പെട്ട് ഹോ രക്ഷപ്പെട്ട് സറാവത്ത് എന്തായാലും ഇപ്പോഴെങ്ങും അവന്മാരുടെ ഈ കാര്യം പറയണ്ട കാരണം ഇപ്പൊ തന്നെ എന്റെ ഫ്രണ്ട്സ് എല്ലാം നിന്റെ പേരും പറഞ്ഞ് എന്നെ കളിയായിക്കൊണ്ടിരിക്കുക ഉദ്ദേശം ഞാൻ നിന്റെ ബോയ് ഫ്രണ്ടാന്ന് അറിഞ്ഞ പിന്നെ അതോടെ എന്റെ കാര്യം തീർന്നു എന്നിന് അവനെ പറഞ്ഞ് മനസ്സിലാക്കി തരും അപ്പോഴാണ് ഇവരായിരുന്നിട്ട് ടൈന്റെ ഫ്രണ്ട്സും എടാ ടൈൻ സത്യം പറ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച കാര്യം ഞങ്ങളോട് ഇപ്പൊ പറയേണ്ടതല്ലേ നീ പോയി അവനോട് പറഞ്ഞ എന്നിന് അവന്മാര് കണ്ടുപിടിച്ചതോടെ ഇത് കേട്ട് അവനും മേടിച്ച് എടാ നീ എന്തൊക്കെയാ പറയുന്നത് ഞാൻ മ്യൂസിക് ക്ലബിനെ കുറിച്ച് സംസാരിച്ച എന്നിന് അവനും കള്ളം പറയുമ്പം പെട്ടെന്ന് അവിടെ സറാവത്തിന്റെ ഗേൾസ് ഫാൻസ് ഒക്കെ വന്നിട്ട് ഹലോ ഗായ്സ് നിങ്ങളൊക്കെ എനിക്ക് സഹായം ചെയ്യാ ഞാൻ സറാവത്തിന്റെ ഫേസി കിസ് ചെയ്യാൻ സഹായിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ഫുഡ് ഫ്രീയാ എന്നിന് അവളുമാര് പറയുമ്പോഴാണ് ഇത് കേട്ട് അവന്മാരെല്ലാം ഓ അതിനിപ്പോ എന്തുവാ ഞങ്ങൾ സഹായിക്കാൻ നിന്നെ എന്നിന് അവരെല്ലാം ഓസിന് ഫുഡ് അടിക്കാൻ റെഡി ആയിട്ടിരിക്കും അപ്പോഴാണ് ഇത് കണ്ട് സറാവത്ത് ടൈന്റെ ഫോട്ടോ അണിച്ചിട്ട് ഗേൾസ് എന്നെ ക്ഷമിച്ചേക്ക് ഇവൻ എന്റെ ബോയ് ഫ്രണ്ടാ അതുകൊണ്ട് നിങ്ങൾ എന്നെ കിസ് ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നിന് അവൻ പറഞ്ഞിട്ട് ഇവന്മാരെല്ലാം ഷോക്കാവും എടാ അത് ടൈന്റെ ഫോട്ടോയാടാ എന്നിന് അവന്മാരെല്ലാം അത് കണ്ട് ഷോക്കാവും അങ്ങനെ അതോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്ന് അങ്ങനെ അതിനേശം എന്തൊക്കെ സംഭവിക്കാൻ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.